ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മൾ ഇന്ന് മലയാളത്തിലെ അവസാന പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം 17, രാമൻ്റെ വനവാസം. അപ്പോൾ ഇത് രാമായണത്തിലൊരു കഥയാണ്, രാമൻ്റെ വനവാസം. അപ്പോൾ പലരും രാമായണത്തിലെ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് പഠിക്കാം രാമൻ്റെ വനവാസം. വനം എന്ന് പറഞ്ഞാൽ എന്താ? കാട്. വാസം എന്ന് വെച്ചാലോ? താമസം. അപ്പോൾ കാട്ടിലെ താമസം. ഇപ്പോൾ രാമൻ്റെ വനവാസം, അതാണ് രാമന് കാട്ടിൽ താമസിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള ആ സാഹചര്യം എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാമൻ ജനിച്ചത് അയോധ്യ എന്ന രാജ്യത്ത്. ദശരഥ മഹാരാജാവായിരുന്നു രാമൻ്റെ പിതാവ്. ഈ ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു: കൗസല്യ, സുമിത്ര, കൈകേയി. അദ്ദേഹത്തിന് 4 ആൺമക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ തുടർ അവകാശി, അതായത് അടുത്ത അവകാശി, അടുത്ത രാജാവാകാൻ പോകുന്ന ആൾ മിക്കവാറും തന്നെ മൂത്ത മകനായിരിക്കും. അപ്പോൾ രാമനെ യുവരാജാവാക്കി വാഴിക്കാൻ എല്ലാവരും തീരുമാനിച്ചു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൈകേയിയുണ്ട്, ദശരഥ മഹാരാജാവിൻ്റെ മറ്റൊരു ഭാര്യയാണ് കൈകേയി. കൈകേയിയുടെ വളർത്തമ്മയായ മന്ധര വന്ന് കൈകേയിയോട് പറഞ്ഞു, രാമന് പകരം കൈകേയിയുടെ മകനായ ഭരതനെ രാജാവാക്കണമെന്ന്. അപ്പോൾ അതനുസരിച്ച് കൈകേയി ദശരഥ മഹാരാജാവിനോട് ഇതാവശ്യപ്പെട്ടു. അപ്പോൾ കൈകേയിക്ക് പണ്ട് ദശരഥ മഹാരാജാവ് 2 വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദേവാസുര യുദ്ധം നടന്നു. അപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമാണ് ദേവാസുര യുദ്ധം. അപ്പോൾ ദേവാസുര യുദ്ധത്തിൽ രാജാക്കന്മാരും ദേവന്മാരുടെ കൂടെ സഹായിക്കാൻ പോകുമായിരുന്നു അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശംബരൻ എന്ന് പറയുന്ന ഒരു അസുരനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ തേരിലെ ആണി ഊരിപ്പോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആണി ഊരിപ്പോകുമ്പോൾ തേരൊടിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഈ സമയത്ത് കൈകേയി തൻ്റെ വിരലിട്ട് ആ ആണിപ്പഴുതിൽ തൻ്റെ വിരലിട്ട് രാജാവിനെ രക്ഷിച്ചു. അപ്പോൾ അങ്ങനെ രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച കാരണം അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കൈകേയിക്ക് 2 വരം നൽകാമെന്ന്. അപ്പോൾ ഈ സമയത്ത് കൈകേയി ആ 2 വരങ്ങളും ആവശ്യപ്പെട്ടു. അതിൽ ആദ്യത്തെ വരമായിരുന്നു ഭരതനെ രാജാവാക്കണമെന്ന്. അതായത് കൈകേയിയുടെ മകനെ രാജാവാക്കണം, രാമന് പകരം ഭരതനെ രാജാവാക്കണം. അതുപോലെ തന്നെ 14 വർഷം രാമന് വനവാസം നിർദ്ദേശിക്കണമെന്നും പറഞ്ഞു. അപ്പം ദശരഥ മഹാരാജാവിന് അന്ന് വാക്ക് നൽകിയിരുന്നത് ഈ വരം നൽകാമെന്ന്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ആകെ വിഷമിച്ചു. രാമനെ രാജാവാക്കുകയും വേണം, എന്നാൽ കൈകേയിക്ക് നൽകിയ വാക്ക് പാലിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതെന്താ സംഭവിച്ചത് നമുക്ക് കാണാം. എല്ലാവരും ടെക്സ്റ്റ് തുറക്കുക, പേജ് 80. നമുക്ക് വായിച്ചു തുടങ്ങാം. പാഠം 17, രാമൻ്റെ വനവാസം. അയോധ്യയുടെ യുവരാജാവായി രാമനെ വാഴിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. ഇതറിഞ്ഞ് ആബാലവൃദ്ധം ജനങ്ങളും ഉത്സവലഹരിയിൽ ഇളകിമറിഞ്ഞു. പിറ്റേ ദിവസം തന്നെ പട്ടാഭിഷേകം നടത്താൻ നിശ്ചയിച്ചു. വസിഷ്ഠനും സുമന്ത്രരും കൂടി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അപ്പോൾ അയോധ്യയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അയോധ്യയുടെ യുവരാജാവ്, അതായത് അടുത്ത രാജാവാണ് യുവരാജാവ്. അപ്പോൾ യുവരാജാവായി രാമനെ വാഴിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു. അപ്പോൾ ഇതറിഞ്ഞിട്ട് ആബാലവൃദ്ധം, അതായത് സകല ജനങ്ങളും, അയോധ്യയിലെ എല്ലാ ജനങ്ങളുമാണ് ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെല്ലാവരും ഉത്സവലഹരിയിൽ ഇളകിമറി, അത്രയും സന്തോഷമായിരുന്നു രാമനെ യുവരാജാവാക്കി വാഴിക്കാൻ നിശ്ചയിച്ചപ്പോൾ. പിറ്റേ ദിവസം തന്നെ പട്ടാഭിഷേകം നടത്താൻ നിശ്ചയിച്ചു. അപ്പോൾ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ആ ഒരു ചടങ്ങിന് പറയുന്നതാണ്, യുവരാജാവായി തീരുമാനിക്കുന്ന ആ ചടങ്ങാണ് പട്ടാഭിഷേകം. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചു. വസിഷ്ഠനും സുമന്ത്രരും കൂടി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വസിഷ്ഠൻ എന്ന് പറയുന്നത് അവിടുത്തെ രാജഗുരുവായിരുന്നു, അതുപോലെ സുമന്ത്രര് അവരുടെ മന്ത്രിയുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി പട്ടാഭിഷേകത്തിൻ്റെ. ഈ സമയത്ത് കൈകേയിയുടെ വളർത്തമ്മയായ മന്ധര കേകേയ രാജ്യത്ത് നിന്നും അവിടെ എത്തി. രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുടിലബുദ്ധിയായ മന്ധര കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. അങ്ങനെ കൈകേയിയുടെ മനസ്സ് മാറി. രാമൻ രാജാവായാൽ രാമൻ്റെ മാതാവ് കൗസല്യയുടെ ദാസിയായി കൈകേയി കഴിയേണ്ടി വരുമെന്നും പുത്രനായ ഭരതന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നുമുള്ള മന്ധരയുടെ വാക്കുകൾ കൈകേയിയുടെ മനസ്സിൽ നന്നായി ഏറ്റു. തനിക്ക് കൊട്ടാരത്തിൽ സ്ഥാനമില്ലാതെയാവും എന്ന ചിന്ത കൈകേയിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. അപ്പോൾ ഈ സമയത്ത് പട്ടാഭിഷേകമൊക്കെ നിശ്ചയിച്ച സമയത്ത്
കൈകേയിയുടെ വളർത്തമ്മ. കൈകേയി ദശരഥ മഹാരാജാവിൻ്റെ മറ്റൊരു ഭാര്യയാണ്. അപ്പോൾ കൈകേയിയുടെ വളർത്തമ്മയായ മന്ധര കേകേയ രാജ്യത്തു നിന്നും അവിടെ എത്തി. അപ്പോൾ കൈകേയിയുടെ രാജ്യമാണ് കേകേയ രാജ്യം. അപ്പോൾ ഈ സമയത്ത് മന്ധര കേകേയ രാജ്യത്തു നിന്നും അയോധ്യയിലെത്തി. എന്നിട്ട് രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുടിലബുദ്ധിയായ മന്ധര കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. അപ്പം മന്ധര കുടിലബുദ്ധി അതിസാമർഥ്യമായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ രാമൻ്റെ പട്ടാഭിഷേകമാണെന്ന് അറിഞ്ഞപ്പോൾ രാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. എങ്ങനെ വിഷം കുത്തി നിറയ്ക്കുന്നത് ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി. എങ്ങനെയാണ് മനസ്സ് മാറ്റിയത്? രാമൻ രാജാവായാൽ രാമൻ്റെ മാതാവ് കൗസല്യയുടെ ദാസിയായി കൈകേയി കഴിയേണ്ടി വരുമെന്നും പുത്രനായ ഭരതന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നുമുള്ള മന്ധരയുടെ വാക്കുകൾ കൈകേയിയുടെ മനസ്സിൽ നന്നായി ഏറ്റു. അപ്പം എന്തൊക്കെ പറഞ്ഞു? രാമൻ യുവരാജാവായാൽ, ഇപ്പം രാമൻ്റെ അമ്മയാണ് കൗസല്യ. അപ്പം അടുത്ത അവകാശിയായ രാമൻ രാജാവാകുമ്പോൾ മാതാവ് രാജമാതാവാകും. അപ്പം കൗസല്യയുടെ ദാസിയായി പിന്നെ കൈകേയി കഴിയേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് അടിമയെപ്പോലെ കഴിയേണ്ടി വരുമെന്നും പറഞ്ഞിട്ടും പിന്നെയും പറഞ്ഞു ഭരതന് പിന്നെ ഈ രാജ്യത്ത് യാതൊരു സ്ഥാനവും കാണുകയില്ലെന്നും ഒക്കെ പറഞ്ഞു. ഇപ്പം കൈകേയിയുടെ മകനാണ് ഭരതൻ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൈകേയിയുടെ മനസ്സാകെ മാറി. തനിക്ക് കൊട്ടാരത്തിൽ സ്ഥാനമില്ലാതെയാവും എന്ന ചിന്ത കൈകേയിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. അപ്പോൾ കൈകേയിയോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ കൈകേയിക്കും തൻ്റെ മകനും അവിടെ യാതൊരു സ്ഥാനവും കൊട്ടാരത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ലെന്നറിഞ്ഞപ്പോൾ കൈകേയിയുടെ മനസ്സും മാറി. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ശമ്പരൻ എന്ന അസുരനുമായി ദശരഥൻ പൊരുതിക്കൊണ്ടിരുന്നപ്പോൾ തേരിൻ്റെ ഒരാണി ഇളകിപ്പോയി. ഈ അവസരത്തിൽ ആണിപ്പഴുതിൽ വിരലുകളിട്ട് കൈകേയി രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചു. അന്ന് ഇഷ്ടമുള്ള രണ്ട് വരം നൽകാമെന്ന് ദശരഥൻ കൈകേയിക്ക് വാക്കുകൊടുത്തിരുന്നു. ആ വരം ഇപ്പോൾ ആവശ്യപ്പെടാൻ മന്ധര കൈകേയിയോട് പറഞ്ഞു. ഭരതനെ രാജാവാക്കണം, രാമനെ 14 വർഷം വനവാസത്തിന് കാട്ടിലയക്കണം. ഇതായിരുന്നു ആ വരങ്ങൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൈകേയിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. പറയുന്നത് വേറൊരു കാര്യമാണ്, പണ്ട് ദേവാസുര യുദ്ധത്തിൽ, ഇപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ശമ്പരൻ എന്ന അസുരനുമായി ദശരഥൻ പൊരുതിക്കൊണ്ടിരുന്നപ്പോൾ തേരിൻ്റെ ഒരാണി ഇളകിപ്പോയി. അപ്പം അങ്ങനെ ശമ്പരനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദശരഥ മഹാരാജാവ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ തേരിൻ്റെ ഒരാണി ഇളകിപ്പോയി. ഈ അവസരത്തിൽ ആണിപ്പഴുതിൽ വിരലുകളിട്ട് കൈകേയി രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ ഈ അവസരത്തിൽ കൈകേയിയാണ് അന്ന് ജീവൻ രക്ഷിച്ചത് രാജാവിൻ്റെ. എങ്ങനെയായിരുന്നു? ആ ആണി ഊരിപ്പോയടുത്ത് ആ ആണിപ്പഴുതിൽ കൈകേയിയുടെ വിരലുകളിട്ടു. അങ്ങനെ തേരിന് യാതൊരു നാശനഷ്ടവും സംഭവിച്ചില്ല, യുദ്ധം ജയിക്കുകയും ചെയ്തു. അന്ന് ഇഷ്ടമുള്ള രണ്ട് വരം നൽകാമെന്ന് ദശരഥൻ കൈകേയിക്ക് വാക്കുകൊടുത്തിരുന്നു. അപ്പം അന്ന് ഇഷ്ടമുള്ള രണ്ട് വരം ചോദിക്കാമെന്ന് ദശരഥ മഹാരാജാവ് കൈകേയിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ വരം ഇപ്പോൾ ആവശ്യപ്പെടാൻ മന്ധര കൈകേയിയോട് പറഞ്ഞു. അപ്പം വരം കൊടുക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ, കൈകേയി ഒന്നും ചോദിച്ചില്ലായിരുന്നു. ഇപ്പം മന്ധര പറയുക ആ വരം ഇപ്പം ചോദിക്കാൻ. അപ്പം എന്തൊക്കെയാണ് വരം ചോദിക്കേണ്ടത്? ഭരതനെ രാജാവാക്കണം, രാമനെ 14 വർഷം കാട്ടിലേട്ട് അയക്കണം. അപ്പോൾ ഭരതനെ രാജാവാക്കിയാൽ മാത്രം പോരാ, ആ കൂട്ടത്തിൽ തന്നെ രാമനെ വനവാസത്തിലേക്ക് അയക്കുകയും ചെയ്യണമെന്നായിരുന്നു കൈകേയി ആവശ്യപ്പെടാവുന്ന വരങ്ങൾ. അങ്ങനെ കൈകേയി ദശരഥനോട് വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു ദയയുമില്ലാതെയുള്ള കൈകേയിയുടെ വാക്കുകൾ ദശരഥനെ ആകെ തളർത്തി. വിവരമറിഞ്ഞ രാമൻ പിതാവിനെ ആശ്വസിപ്പിച്ചു. പിതൃസ്നേഹം കാട്ടി കീർത്തി നേടാൻ ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് ഈ വനവാസമെന്ന് പറഞ്ഞ് മകൻ അച്ഛൻ്റെ ദുഃഖം കുറയ്ക്കാൻ ശ്രമിച്ചു. വിലപിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് രാമൻ അമ്മയുടെ അടുത്തെത്തി. വിവരമറിഞ്ഞ കൗസല്യ ബോധശൂന്യായി. അമ്മയെ താങ്ങിയിരുത്തിക്കൊണ്ട് രാമൻ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്? കൈകേയി ചെന്ന് ദശരഥ മഹാരാജാവിനോട് ആ വരങ്ങൾ ചോദിച്ചു. അപ്പം അങ്ങനെ കൈകേയി ദശരഥനോട് വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു ദയയുമില്ലാതെയുള്ള കൈകേയിയുടെ വാക്കുകൾ ദശരഥനെ ആകെ തളർത്തിയപ്പോൾ ഒരു ദയയും കൂടാതെയാണ് കൈകേയി ഈ രണ്ട് വരങ്ങളും ചോദിച്ചത്. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും ദശരഥ മഹാരാജാവ് ആകെ തളർന്നുപോയി. വിവരമറിഞ്ഞ രാമൻ പിതാവിനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഈ വിവരം രാമൻ അറിഞ്ഞു.
ഭരതനെ രാജാവാക്കണമെന്നും രാമൻ 14 വർഷം കാട്ടിലോട്ട് പോകണമെന്നും ഉള്ളത്. അപ്പം വിവരം അറിഞ്ഞിട്ടും രാമൻ പിതാവിനെ ആശ്വസിപ്പിച്ചു. പിതൃസ്നേഹം കാട്ടി കീർത്തി നേടാൻ ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് ഈ വനവാസമെന്ന് പറഞ്ഞ് മകൻ അച്ഛൻ്റെ ദുഃഖം കുറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ രാമൻ എന്താ പറഞ്ഞത്? സാരമില്ല, ഇത് പിതൃസ്നേഹം കാട്ടാൻ, അതായത് പിതാവിനോടുള്ള സ്നേഹം കാട്ടാൻ തനിക്ക് കിട്ടിയൊരു അവസരം ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് രാമൻ പിതാവിനെ ആശ്വസിപ്പിച്ചു. വിലപിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് രാമൻ അമ്മയുടെ അടുത്തെത്തി. അപ്പം ഇതറിഞ്ഞ് ദശരഥ മഹാരാജാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് രാമൻ ദശരഥ മഹാരാജാവിനെ ആശ്വസിപ്പിച്ചിട്ട് അമ്മയുടെ അടുത്തെത്തി. വിവരമറിഞ്ഞ കൗസല്യ ബോധശൂന്യ. ഇപ്പം കൗസല്യ ആരാ? രാമൻ്റെ അമ്മ. ഇതറിഞ്ഞപ്പോൾ കൗസല്യ ബോധശൂന്യ, അതായത് ബോധം കെട്ടു എന്നാണ് പറയുന്നത്. അമ്മ ബോധശൂന്യ, ബോധം കെട്ടപ്പോൾ എന്താ ചെയ്തത് രാമൻ? അമ്മയെ താങ്ങിയിരുത്തിക്കൊണ്ട് അമ്മ രാമൻ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട്. എന്നാലും കൗസല്യ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഇനി അടുത്ത പേജ്. പത്നിയായ സീതയും അനുജനായ ലക്ഷ്മണനും രാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാം രാമൻ്റെ വനവാസത്തിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഈ വനവാസം എന്ന് പറയുമ്പോൾ പിന്നെ കൊട്ടാരമായിട്ടോ ആരുമായിട്ടും യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ 14 വർഷവും ഇവർ വനത്തിൽ തന്നെ കഴിയണം. തിരിച്ച് വന്ന് അമ്മയോ അച്ഛനെയോ ആരെയും കാണാൻ സാധിക്കത്തില്ല. അതാണ് ഇത്രയും വിഷമം അവർക്ക് വരുന്നത്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ രാമൻ്റെ ഭാര്യയായ പത്നിയായ സീതയും അനുജനായ ലക്ഷ്മണനും രാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ രാമൻ്റെ മറ്റൊരു അനിയനാണ് ലക്ഷ്മണൻ. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? രാമൻ്റെ ഒപ്പം വനവാസത്തിന് പോകാൻ അവരും തീരുമാനിച്ചു. അവരെ പിന്തിരിപ്പിക്കുവാൻ രാമന് സാധിച്ചില്ല. അപ്പോൾ ഒരുപാട് രാമൻ പറഞ്ഞു വേണ്ട, തന്നെ പൊക്കാളം എന്ന് പറഞ്ഞാലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പോൾ അവരും രാമൻ്റെ ഒപ്പം പോകാൻ തന്നെ തീരുമാനിച്ചു. രാമൻ്റെ വനയാത്ര അറിഞ്ഞ് അയോധ്യയിലെ ജനങ്ങളെല്ലാം ദുഃഖിതരായി. അപ്പോൾ ഈ വനയാത്ര പട്ടാഭിഷേകമാണെന്നറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വിവരം അറിയുന്നത്. അപ്പോൾ ഈ വനയാത്ര അറിഞ്ഞ് എല്ലാവരും അയോധ്യയിലെ ജനങ്ങളെല്ലാം ദുഃഖിതരായി. പുറപ്പെടും മുമ്പ് ദാനകർമ്മങ്ങൾ ചെയ്ത് രാമൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി. മൂവരും അച്ഛനോട് യാത്ര ചോദിക്കാനെത്തി. രാമനെ ആലിംഗനം ചെയ്ത ദശരഥൻ കഠിനമായ ദുഃഖത്താൽ ബോധം കിട്ടു. രാജാവിൻ്റെ സങ്കടം കണ്ട് കൊട്ടാരവാസികളെല്ലാം പൊട്ടിക്കരഞ്ഞു. അപ്പം ഇവരെല്ലാവരും പോകാൻ തീരുമാനിച്ചു. അപ്പം പുറപ്പെടും മുമ്പ്, അപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പ് ദാനകർമ്മങ്ങൾ, അപ്പോൾ ദാനങ്ങളെല്ലാം ചെയ്ത് ആ കർമ്മങ്ങൾക്ക് പറയുന്നതാണ് ദാനകർമ്മങ്ങൾ. അപ്പോൾ ആ ദാനകർമ്മങ്ങൾ ചെയ്ത് രാമൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി. മൂവരും എന്ന് പറഞ്ഞാൽ മൂന്ന് പേരും, രാമനും സീതയും ലക്ഷ്മണനും. അപ്പം മൂവരും അച്ഛനോട് യാത്ര ചോദിക്കാനെത്തി. ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് യാത്ര ചോദിക്കാനെത്തി. രാമനെ ആലിംഗനം ചെയ്ത ദശരഥൻ കഠിനമായ ദുഃഖത്താൽ ബോധം കിട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിരഹം സഹിക്കാൻ പറ്റാത്തതല്ലായിരുന്നു രാമൻ വനവാസത്തിന് പോകുന്നത്. അപ്പം രാമനെ ആലിംഗനം ചെയ്തിട്ട്, അതായത് കെട്ടിപ്പിടിച്ചിട്ട്, ദശരഥൻ കഠിനമായ ദുഃഖത്താൽ ബോധം കിട്ടു. എന്തുകൊണ്ട് ബോധം കിട്ടത്? അത്രയും വിഷമമായിരുന്നു. കഠിനമായ ദുഃഖത്താൽ അദ്ദേഹം ബോധം കിട്ടു. രാജാവിൻ്റെ സങ്കടം കണ്ട് കൊട്ടാരവാസികളെല്ലാം പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഈ സങ്കടം കണ്ട് കൊട്ടാരവാസികളെല്ലാം പൊട്ടിക്കരഞ്ഞു. പട്ടുവസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി രാമലക്ഷ്മണന്മാർ കൈകേയി നൽകിയ മരവുരി ധരിച്ചു. രാമൻ ഒരിക്കൽ കൂടി പിതാവിനോട് യാത്രാനുമതി ചോദിച്ചു. പിതാവിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാതാവിനോട് പറഞ്ഞു. വീണ്ടും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി രഥത്തിൽ കയറിയ അവരെ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് പിന്തുടർന്നു. രഥം കണ്ണിൽ നിന്നകന്ന് കൊണ്ടിരിക്കെ പ്രജകളുടെ ആർത്തനാദം അവിടെ മാകെ മുഴങ്ങിക്കേട്ടു. അപ്പം വനവാസത്തിന് പോകുമ്പോൾ, രാജാവായിരിക്കുമ്പോൾ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ധരിക്കുക അല്ലേ. അപ്പോൾ വനവാസത്തിന് പോകുമ്പം ഇതെല്ലാം ഊരി മാറ്റും. അപ്പോൾ പട്ടുവസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി രാമലക്ഷ്മണന്മാർ കൈകേയി നൽകിയ മരവുരി ധരിച്ചു. അപ്പോൾ രാമൻ മാത്രമല്ല, രാമനും സീതയും ലക്ഷ്മണനും, അതാണ് രാമലക്ഷ്മണന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ പട്ടുവസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവർ പിന്നെ എന്താ ധരിച്ചത്? മരവുരി. മരവുരി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തോല്. അപ്പം അന്നൊക്കെ അതുണ്ടായിരുന്നു, മരത്തിൻ്റെ തോലാണ് അവർ ധരിച്ചത്. അപ്പോൾ ഇതവർക്ക് നൽകിയതാര? കൈകേയി. കൈകേയിയാണ് രാമനെ വനവാസത്തിന് വിട്ടതല്ലേ. അപ്പം പട്ടുവസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി രാമലക്ഷ്മണന്മാർ കൈകേയി നൽകിയ മരവുരി ധരിച്ചു. രാമൻ ഒരിക്കൽ കൂടി പിതാവിനോട് യാത്രാനുമതി ചോദിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി രാമൻ ദശരഥ മഹാരാജാവിനോട് യാത്രാനുമതി, അതായത് യാത്രയ്ക്കുള്ള അനുമതി ചോദിച്ചു.
പിതാവിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാതാവിനോട് പറഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആരോടാണ് പറഞ്ഞത്? അമ്മയോട്, മാതാവിനോട് പറഞ്ഞു. വീണ്ടും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി രഥത്തിൽ കയറിയവരെ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് പിന്തുടർന്നു. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് വനത്തിലേക്ക് പോകാനായിട്ട് രഥത്തിൽ തന്നെയാണ് കയറിയത്. രഥത്തിൽ കയറിയപ്പോഴും അയോധ്യയിലെ ജനങ്ങളെല്ലാം തന്നെ ഇവരെ പിന്തുടർന്നു. എങ്ങനെയാണ് പിന്തുടർന്നത്? അവരും എല്ലാം കരഞ്ഞുകൊണ്ടാണ് യാത്ര നൽകുന്നത്. രഥം കണ്ണിൽ നിന്നകന്ന് കൊണ്ടിരിക്കെ പ്രജകളുടെ ആർത്തനാദം അവിടെ മാകം ഒഴുങ്ങിക്കിട്ടു. അപ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നതും വരെ അവരിങ്ങനെ നോക്കി നിന്നു. വന്നിട്ട് ആർത്തനാദം, ആ സങ്കടം അവിടെ മുഴുവനും മുഴങ്ങിക്കേട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം, രാമൻ്റെ വനവാസം. അപ്പം ഇങ്ങനെയാണ് രാമന് വനവാസത്തിന് പോകാൻ ഇടയായ സാഹചര്യം. അപ്പം എല്ലാവരും പാഠഭാഗം രണ്ട് തവണ വായിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങളുമായി കാണാം. അതുവരേക്കും താങ്ക് യു.